ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് ഹെൽപ്പർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന 14-15 തീയതികളിലായിട്ട് സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്വിസ് മത്സരത്തിൻ്റെ റിസൾട്ട് അറിയുന്നതിനായിട്ട് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നറിയാം. റിസൾട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളും റിസൾട്ടുകളും ക്വിസുകളും ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിലെ എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത ഉടനെ അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ഓൾ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ക്വിസ് മത്സരത്തിൻ്റെ റിസൾട്ടിലേക്ക് കടക്കാം. ദയവായി വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ഇനി വരാൻ പോകുന്ന പ്രോഗ്രാമുകളെക്കുറിച്ചും ഇനിയുള്ള ടൈം മത്സരത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് വീഡിയോ കണ്ടിട്ട് അതിനും കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ വെറുതെ കമൻറ്റ് ബോക്സിൽ ഇടുന്നതിനേക്കാൾ നല്ലത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെടും. ഓക്കെ, ഉത്തരസൂചിയെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കാണും. എല്ലാവരുടെയും മാർക്ക് നല്ല മാർക്ക് നേടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റിസൾട്ട് ഞാൻ നോക്കിയപ്പോഴും എനിക്കും സാറ്റിസ്ഫാക്ഷനാണ്. കാരണം നമ്മളുടെ ക്വിസ് മത്സരം ഏകദേശം 20,000 അപ്പുറം ആളുകൾ പങ്കെടുത്തിരുന്നു. ഈ ഒരു കൊച്ചു സംരംഭത്തിലൂടെ ഇത്രയേറെ കുട്ടികൾക്ക്, ഇത്രയേറെ വ്യക്തികൾക്ക് ഒരു ലോക്ക്ഡൗൺ കാലത്ത് ഒരു ക്വിസ് മത്സരത്തിലൂടെ അവരുടെ മനസ്സ് കുറച്ച് സമയമെങ്കിലും എൻഗേജ്ഡ് ആക്കാൻ കഴിഞ്ഞു എന്നത് ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഞാൻ സംതൃപ്തനാണ്. അതിലുമുപരി തന്ന വീഡിയോ വൃത്തിയായി കൃത്യമായി പഠിച്ച് ക്വിസ് മത്സരത്തിൽ അറ്റൻഡ് ചെയ്ത് മാക്സിമം സ്കോറ് നേടാൻ മക്കൾക്ക് കഴിഞ്ഞു എന്നതും വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് ഇനി അടുത്ത ഒരു വീഡിയോ ചെയ്യുന്നതിനും അടുത്തൊരു ക്വിസ് മത്സരം അല്ലെങ്കിൽ വേറൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിനായിട്ട് ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത്. റിസൾട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഫുൾ മാർക്ക് നേടിയ കുട്ടികളെ അല്ലെങ്കിൽ മത്സരാർത്ഥികളെ വെച്ച് അതിൽ നിന്നൊരു സമ്മാനാർഹരായ വിജയിയെ കണ്ടെത്തുന്നതിനായിട്ട് ഒരു ടൈ മത്സരമുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ടൈ മത്സരം 20 വൈകുന്നേരം 6 നടക്കുക. അതിൻ്റെ ലിങ്ക് അടങ്ങുന്ന വീഡിയോ 20 ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് 6 തന്നെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ക്വിസ് മത്സരം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. വൈകുന്നേരം 6 വൈകുന്നേരം 6 മുതൽ 9 വരെയാണ് ക്വിസിൻ്റെ ടൈം. ഓക്കെ, അതിലും ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും ആദ്യം ആരാണോ എല്ലാ ചോദ്യത്തിനും ശരിയുത്തരം സബ്മിറ്റ് ചെയ്യുന്നത്, ഒന്നുകൂടി കേട്ടോളൂ, വെറുതെ സബ്മിറ്റ് ചെയ്യുക, ആദ്യം സബ്മിറ്റ് ചെയ്താൽ മാത്രം പോരാ, എല്ലാ ചോദ്യത്തിനും ശരിയുത്തരം ആദ്യം ആരാണോ സബ്മിറ്റ് ചെയ്യുന്നത് അവരെയാണ് വിജയിയായിട്ട് കണക്കാക്കുക. LP നിന്നും ഒരാളെ, UP നിന്നും ഒരാളെ, HS ജനറൽ, അങ്ങനെ ഓരോന്നിന്നും ഓരോരുത്തളെ, അങ്ങനെ 4 വിജയികളെയാണ്, സമ്മാനാർഹരായ വിജയികളെയാണ് നമ്മൾ ഈ മത്സരത്തിലൂടെ തിരഞ്ഞെടുക്കുന്നത്. ഇവർക്കുള്ള സമ്മാനവും അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുമ്പ് നടത്തിയ വായനാദിനം, അതുപോലെ തന്നെ ബഷീർ ദിനം, ചാന്ദ്ര ദിനം, പിന്നെ ഹിരോഷിമ നാഗസാഖി ദിനം, അങ്ങനെയുള്ള ക്വിസ് ആ പ്രോഗ്രാമുകൾക്ക് നടത്തിയ ക്വിസ് മത്സരത്തിന് നടത്തിയ വിജയികൾക്കുള്ള സമ്മാനവുമെല്ലാം ഈ കൊറോണയുടെ ചെറിയൊരു ശമനമുണ്ടായ ശേഷം അവർക്ക് കൊറിയർ വഴി എത്തിക്കുന്നതായിരിക്കും. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ആദ്യത്തെ ക്വിസ് മത്സരത്തിൻ്റെ കുറച്ച് പേർക്കുള്ള സമ്മാനം വിതരണത്തിനായിട്ട് കൊറിയർ വഴി അയക്കാൻ ശ്രമിച്ചപ്പോൾ അത് അവർക്ക് റിജക്റ്റ് ചെയ്ത്, അവർ അത് ഏറ്റുവാങ്ങാതെ തിരിച്ചു വിടുകയാണ് ചെയ്തത്. കാരണം കൊറോണയെ പേടിച്ച് ഞാൻ കൊറിയറിൽ എന്തെങ്കിലും പല കൈ മറിഞ്ഞിട്ടാണ് ആ കൊറിയർ എത്തുക കയ്യിൽ. അപ്പോൾ ആ ഒരു പേടി കൊണ്ടാണ് തോന്നുന്നത് വാങ്ങിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അയക്കുന്നതിന് മുമ്പേ അവരോട് പറഞ്ഞിരുന്നു അയക്കുന്നത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് അയച്ചാൽ മതിയോ ചോദിച്ചപ്പോൾ ഇല്ല കുഴപ്പമില്ല എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പുറത്താണ് അവർക്ക് അയച്ചത്. എന്നാലും അവരും അത് ഏറ്റുവാങ്ങിയില്ല, അതിൻ്റെ പുറത്താണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ശമനമായ ശേഷം എല്ലാവർക്കുള്ള സമ്മാനങ്ങൾ നമുക്ക് ഒരുമിച്ച് അയക്കുന്നതായിരിക്കും. ഓക്കെ, അത് അയച്ച് അവർക്ക് കിട്ടിയ ശേഷം അതിൻ്റെ പ്രൂഫോടുള്ള ഒരു വീഡിയോ നമുക്ക് ആ സമയത്ത് അപ്ലോഡ് ചെയ്യാം.
ഇനി നമ്മൾ ടൈ മത്സരത്തിൻ്റെ കാര്യം പറഞ്ഞു. ടൈ മത്സരത്തിൽ മുഴുവൻ മാർക്കും നേടിയ മത്സരാർത്ഥികളിൽ നിന്നും ഒരു വിജയിയെയാണ് നമ്മൾ കണ്ടെത്താനായിട്ട് ടൈ മത്സരം നടത്തുന്നത്. ഏകദേശം 4000 പരം ആളുകൾ മുഴുവൻ മാർക്കും നേടിയ മത്സരാർത്ഥികളാണ്. അപ്പോൾ അവരെ ഉദ്ദേശിച്ചിട്ടാണ് ടൈ മത്സരം ഉള്ളത്. മറ്റുള്ളവർക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം, അതൊരു പ്രാക്ടീസ് മത്സരം എന്നുള്ള രീതിയിൽ മാത്രമേ അവരുടെ മത്സരം കണക്കാക്കുകയുള്ളൂ. അവർ മത്സരത്തിൽ ആദ്യം സബ്മിറ്റ് ചെയ്താൽ കൂടി അവരെ വിജയിയായിട്ട് പ്രഖ്യാപിക്കില്ല, അത് വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ വിജയികളെ തിരഞ്ഞെടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം, അത് അവർക്കുള്ള ഒരു പ്രാക്ടീസ് ക്വിസ് മത്സരം എന്നുള്ള രീതിയിൽ അവർക്ക് പങ്കെടുക്കാവുന്നതാണ്. ഇന്ന് നിങ്ങൾക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ഒരു PDF ഫയൽ രൂപത്തിലാണ് നിങ്ങളുടെ കയ്യിലേക്ക് റിസൾട്ട് എത്തുന്നത്. പിന്നൊരു കാര്യം, കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ ക്വിസ് മത്സരത്തിലെ ഒരു ഫോണിൽ നിന്നും ഒരാൾക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരുന്നത്. എന്നാൽ തുടക്കത്തിൽ ഒരു നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കാരണം സക്സസ് ആയാലും നിങ്ങൾ സബ്മിറ്റ് ചെയ്താലും പിന്നെയും ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, പിന്നീടത് ശരിയായി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേരുടെ രണ്ടാം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കയറിയവിടെ മാത്രം റിസൾട്ടിൽ ചിലപ്പോൾ രണ്ട് പ്രാവശ്യം കാണിക്കുന്നുണ്ടാവും, അതിലുള്ള ഒരു റിസൾട്ട് മാത്രമേ കണക്കാക്കുകയുള്ളൂ. ഓക്കെ, ഇനി വേറൊന്ന്, ഇതുപോലെയുള്ള എറർ മെസ്സേജ് ഇനി ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആയി എന്ന് താങ്ക് യു ഫോർ പാർട്ടിസിപ്പേഷൻ എന്ന രീതിയിൽ മെസ്സേജ് തുടക്കത്തിൽ തന്നെ വന്നു എങ്കിൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ് ആയി എന്നതാണ് അർത്ഥം. പിന്നെയും അറ്റംപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിൻ്റെ റിസൾട്ട് എവിടെയാണ് കിട്ടുക എന്നുള്ളത് പറഞ്ഞു തരാം. അത് പറഞ്ഞ ഉടനെ തന്നെ ഓടിപ്പോയി അത് എടുക്കാൻ നിൽക്കാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്തെല്ലാം ചെയ്യണം, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് എന്നെല്ലാം മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ആ റിസൾട്ട് കിട്ടുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ഇതിൻ്റെ റിസൾട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. LP UP HS ജനറൽ, അങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് അതിൽ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വീഡിയോ എല്ലാം കണ്ട ശേഷം ഇൻസ്ട്രക്ഷൻസ് എല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും. ഇതിനകത്തു നിന്നും നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയാണ് മനസ്സിലാക്കുക, നിങ്ങളെ റിസൾട്ട് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്നത്, ഏകദേശം ഒരു 200+ പേജുകളാണ് റിസൾട്ടിലുള്ളത്. ഓരോ റിസൾട്ടിലും LP യിലാണെങ്കിലും UP HS ജനറൽ, അങ്ങനെ 4 കാറ്റഗറിയിലും 200+ പേരുകളുണ്ട്. അതും ഓരോന്നും സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടെത്താം. അതല്ല എങ്കിൽ ഇതിലുള്ള മുകളിൽ സെർച്ച് ബാറിൽ ഇപ്പോൾ ഈ ആരും ഒരു റൗണ്ട് കാണുന്നില്ലേ, ആ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നിട്ട് ടൈപ്പ് ചെയ്യാനുള്ള ഒരു കോളം വരും. ആ ടൈപ്പ് ചെയ്യാനുള്ള കോളത്തിൽ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക. നിങ്ങൾ എങ്ങനെയാണോ ക്വിസ് മത്സരം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത നിങ്ങളുടെ പേര് അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേര് അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേര് നിങ്ങൾ എങ്ങനെയാണോ ടൈപ്പ് ചെയ്തത് അതേപടി ടൈപ്പ് ചെയ്താൽ റിസൾട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. നോക്കൂ, ഞാനിവിടെ അടിക്കുന്ന ഒരു സ്കൂളിൻ്റെ പേരടിക്കണേ MGLPS. കണ്ടോ, MGLPS എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ഈ PDFൽ ഉള്ളത് എന്ന് ഇതിൽ കാണിച്ചു തന്നു. നമ്മൾ ആദ്യത്തെ ഇതിൽ കാണിക്കുന്നുണ്ട് PS MGLPS, അതല്ല നമ്മുടെ. അതല്ല എങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ അടുത്ത പേര് അതുമായിട്ട് ബന്ധമുള്ള വേറെ പേരിലേക്ക് അത് പോകുന്നതാണ്. നമുക്ക് ഇതിൽ നെക്സ്റ്റ് അടിച്ചപ്പോൾ അതാ MGLPS എംപുതൂർ, ആട്ടയമ്പതി സ്ഥലം, കുട്ടിയുടെ പേര് വേദശ്രീ, LP 10 10. കണ്ടോ, ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേര് അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേര് എന്താണോ നിങ്ങൾ ക്വിസ് മത്സരത്തിനായിട്ട് കൊടുത്തത് അതേ സാധനം ഇതിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ, മുകളിൽ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ അത് നിന്നും ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് മാർക്കാണ്, രണ്ടാമത്തെ ഭാഗം നിങ്ങളുടെ ഏതാണോ വിഭാഗം ആ വിഭാഗമാണ്, മൂന്നാമത്തെ ഭാഗം പേര്, പിന്നെ സ്ഥലത്തിൻ്റെ പേര്, സ്കൂളിൻ്റെ പേര്. ഓക്കെ, ആ രീതിയിലാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങളുടെ സ്കോർ എത്രയാണെന്ന് സ്വയം കണ്ടെത്താവുന്നതാണ്. ആദ്യം ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ഇതിൻ്റെ നിങ്ങളുടെ ഏത് വിഭാഗത്തിലാണോ മത്സരിച്ചത് ആ വിഭാഗത്തിൻ്റെ ഫയല് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്താൽ ഒന്ന് ഒരു അര മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് നേരം നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും, ഒന്ന് വെയിറ്റ് ചെയ്ത് സ്ക്രീൻ അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോണിലത് ഡൗൺലോഡായി ഓപ്പണായിട്ട് നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കും. നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും ഡൗൺലോഡ് ആവുന്നത്. 200 പേജിൽ പരം ഉള്ള ഒരു ഫയലാണ്. ഓക്കെ, പിന്നെ എന്തെങ്കിലും കാരണവശാൽ, ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മത്സരത്തിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റിയില്ല എങ്കിൽ എന്നിരിക്കട്ടെ, നിങ്ങൾ
അടുത്ത ടൈ മത്സരത്തിൽ മത്സരിച്ചോളൂ. ഞങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്താൽ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും നിങ്ങളാണോ, നിങ്ങൾ അതിന് ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്ന്. റിസൾട്ട് അടുത്ത ഈ അടുത്ത ടൈ മത്സരത്തിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഒന്നാം സ്ഥാനത്ത് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ മത്സരത്തിൻ്റെ റിസൾട്ട് കൂടി ചെക്ക് വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് അതിൻ്റെ ഒന്നാം സ്ഥാനത്തുള്ള വ്യക്തികളെ അല്ലെങ്കിൽ മത്സരാർത്ഥികളെ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റിയില്ല എങ്കിൽ അതിന് ടെൻഷൻ ആവണ്ട. നിങ്ങൾ വേണമെങ്കിൽ ടൈം മത്സരത്തിൽ പങ്കെടുത്തുകൊള്ളുക. ഓക്കെ, വീഡിയോ ഒന്നോ രണ്ടോ തവണ കൂടി ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ആ PDF ഡൗൺലോഡ് ചെയ്ത് അതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. കുഞ്ഞുമക്കൾ വീട്ടിലെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ചേച്ചിയുടെയോ സഹായം തേടുക, അല്ലെങ്കിൽ ഈ മൊബൈലുമായിട്ട് അത്യാവശ്യം ബന്ധമുള്ള ആളുകളുടെ സഹായം തേടി റിസൾട്ട് അറിയാൻ ശ്രമിക്കുക. കഴിഞ്ഞ നമ്മുടെ റിസൾട്ട് പോലെ കഴിഞ്ഞതിലെല്ലാം കുറച്ച് ആൾക്കാരെ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലാവരുടെയും റിസൾട്ട് അറിയാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമെല്ലാം പലർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലൊരു പരീക്ഷണം നടത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ഇനിയുള്ള മത്സരങ്ങളും അതുപോലെ തന്നെ അറിയിപ്പുകളും അതുപോലെയുള്ള ക്ലാസ്സുകളും എല്ലാം, ക്വിസ് മത്സരങ്ങളും മറ്റുള്ള മത്സരങ്ങളും എല്ലാം ഈ യൂട്യൂബ് ചാനൽ വഴിയാണ് നിങ്ങൾക്ക് അറിയുക. അതുകൊണ്ട് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതോടൊപ്പം കൂടെ ഉണ്ടാവുന്ന ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇത് സബ്സ്ക്രിപ്ഷൻ പൂർത്തിയാവുള്ളൂ. എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ക്ലാസ്സുകളും ക്വിസ് മത്സരങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങളുടെ ഫോണിലായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, അടുത്ത ടൈം മത്സരം August 20 August 20 വൈകുന്നേരം 6 PM ക്യുസ് നടക്കുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ ഉച്ചയോടെ തന്നെ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭ്യമാക്കാം. അതുപോലെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വാട്സപ്പ് വഴിയോ അതെങ്കിലും യൂട്യൂബ് വഴിയോ ലിങ്ക് കിട്ടിയാൽ അത് കഴിഞ്ഞ മത്സരത്തിൽ, ഈ മത്സരത്തിൽ, അതായത് August 14, 15 നടന്ന മത്സരത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികളെ കൂടി നിങ്ങൾ അറിയിക്കുക. അവർ കൂടി ടൈം മത്സരത്തിൽ പങ്കെടുക്കട്ടെ. ഇപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഈ മത്സരത്തിൽ മുഴുവൻ മാർക്കും നേടിയ എല്ലാ മത്സരാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, അതുപോലെ തന്നെ മറ്റെല്ലാവർക്കും തന്നെ സ്വാതന്ത്ര്യദിന ആശംസകൾ കൂടി അർപ്പിക്കുന്നു. പിന്നെ ഒന്നോ രണ്ടോ മാർക്കിനായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാർക്കുകൾ പോയി എന്നതുകൊണ്ട് മറ്റുള്ളവർ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിൽ നിന്നും മെച്ചം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കുറച്ച് കാര്യങ്ങൾ അറിയാതെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി കാണും. അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങളുടെ മനസ്സിനെ വേറൊരു നല്ലൊരു കാര്യത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ടാണ് എനിക്ക് കരുതുന്നത്. അതുപോലെ തന്നെ ഈ ക്വിസ് മത്സരത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഒരു മടിയും കൂടാതെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ വാക്കുകളാണ് ഞങ്ങൾക്കടുത്ത ക്ലാസ്സുകളും മറ്റു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താവുന്നതാണ്. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പം പിന്നെ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം, ബൈ.